அதை காய வச்சா கருவாடு கருவாடா வருப்பான். இதை சுத்தம் பண்ணி தான் அது வாரது. So, hi, hello, welcome back to Pebbles Malayalam channel viewers. ഞമ്മളുടെ ചാനലിൽ ടൂർ പ്രോഗ്രാം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അതിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തമിഴ്നാട് നാഗപട്ടണം ഹാർബറിന്റെ അടുത്തുള്ള ഉണക്കുമീൻ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഉണക്കുമീൻ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഈ സ്ഥലത്ത് ഉണക്കുമീൻ ഉണ്ടാക്കുന്ന ഷെഡ് 50 മുകളിലുണ്ട്. ഉണക്കുമീൻ ഉണ്ടാക്കുന്നവർ തനക്ക് വേണ്ടിയ മീനൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഉണക്കുമീൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ സ്ഥലത്ത് നിങ്ങൾ കാണാം, നല്ലോണം ഉപ്പ് ഇട്ടിട്ട് അത് നല്ലോണം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വാളമീൻ, കോലാമീൻ ഇതൊക്കെ ഇവിടെയുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ ഇവർ മേടിച്ചത് കോലാമീനാണ്. അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഉണക്കുമീനായിട്ട് മാറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ വരൂ. ഇവിടെ ഈ മീൻ ക്ലീൻ ചെയ്യുന്ന ചേച്ചിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഈ മീൻ എത്ര ദിവസം ഉണങ്ങാൻ വെക്കണം? ഈ മീൻ സീസണിന് മാത്രമേ കിട്ടുവോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഉണക്കുമീൻ എത്ര ദിവസം വരെ നിങ്ങൾ സ്റ്റോക്കിൽ വെക്കും? നിങ്ങൾ കുറെ ഉണക്കുമീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഉണക്കുമീനില് നല്ല ടേസ്റ്റ് ഉള്ള ഉണക്കുമീൻ ഏതാ? ഈ നെട്ട് ഉണക്കുമീനിന്റെ റേറ്റ് എത്രയാ? ഈ ചേച്ചി ഇപ്പോ കട്ടാക്കുന്നതാണ് വാളമീൻ. ഈ വാളമീനാണ് ഇപ്പൊ നമ്മൾ ഉണക്കുമീനായിട്ട് മാറ്റി സേവ് ചെയ്യുന്ന കാണാൻ പോകുന്നത്. വാളയിൽ ഉപ്പ് അധികമാ പോണുമോ അല്ല ரொம்ப எல்லாத்தையும் கம்மியா போடுறது? கம்மியா தான் போடுவோம். இது சாப்பாடு உப்பே போடாத காய வச்சா கருவாடு கருவாடா வாருப்பா. நம்ம சாதாரண உப்பு கொஞ்சம் கரத்திட்டானல்லோ, ഈ உப்பு എന്താ கொஞ்சம் വെള്ളையாயிட்டുള്ള? இது എവിടെന്നാണ് വരുന്നത്? உப்பு தான். இத சுத்தம் பண்ணி தான் அது வாரது. നിങ്ങൾ ഈ കയ്യിൽ വെച്ചിട്ടുള്ള ഈ കത്തിന്റെ പേരെന്താ? முக்கவாசி இந்த வியாபாரம் தான், கடல் தொழிலும் இந்த வியாபாரம் தான். மீன் பதப்படுத்துறது இந்த மாதிரி கருவாடு தான். மாயவரம், திருவாரூர், கடலூர் சந்தை, வஞ்சனை வவ்வா 800 ரூபா 700 ரூபா. ഈ വാള ഉണക്കുമീൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉപ്പ് നല്ലോണം തേച്ചിട്ട് ഇങ്ങനെ ബോക്സിൽ ലൈനായിട്ട് വെക്കണം. പിന്നെ ഇത് ഉണങ്ങാൻ വെച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഈ ഉണക്കുമീനൊക്കെ എടുത്തിട്ട് ഒരു വാഷ് ചെയ്തിട്ട് പിന്നെ ഈ മീനിനെ നമുക്ക് ഒരു ദിവസം ഉണങ്ങാൻ വെയിലത്ത് വെക്കണം. ഒരു നാളേക്ക് അപ്പടി ഇരിക്കുമോ? ഒരു നാളേക്ക് സാംഗലം കാഴ്ച.
ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡില് വാളമീനൊക്കെ നല്ലോണം ഉപ്പിട്ടിട്ട് അത് ഒരു വാഷ് ചെയ്തിട്ട് ഇപ്പൊ ഉണങ്ങാൻ വെച്ചതാണ് നിങ്ങൾ കാണുന്നത്. நேத்து நைட்டு காய வச்சது, அதாவது இந்த உப்பெல்லாம் அலசிட்டு திருப்பி நேத்து நைட்டு காய வச்சுட்டு சாயந்தரம் அள்ளிடுவோம். சாயந்தரம் அள்ளிடுவீங்க. இப்போ நைட்டுனாக்கா நைட்டு ஃபுல்லாக அப்படியே இருக்குமா? நம்ம நைட்டு இல்லை நைட் மூடலாம் மாட்டோம், அப்படியே இருக்கும். நைட்டு அப்படியே இருக்கும். இது வந்து எத்தனை நாள் காயணும்? இன்றைக்கி அள்ளிடுவோம் சாயந்தரம். நேற்று நைட்டு போட்டோம், இன்றைக்கி சாயந்தரம் மாதிரி ஒரு நாள் போதும். ஒரு நாள் காய்ச்சல் போதும். அதுக்கப்புறம் திருப்பி காய வைக்கணும். இல்லை காய வைக்கணும், அப்படியே சந்தைக்கிட்டு. இல்லை ஒரு சில சொன்னாங்க ரெண்டு நாள் மூணு நாள் காய்ச்சா போதும் அப்படின்னு சொன்னாங்க. ரெண்டு நாள் மூணு நாள் காயிருக்கீங்க. ചേട്ടാ, ഈ വാളമീൻ ഉപ്പിട്ടിട്ട് നമ്മൾ ബോക്സിൽ വെക്കുമ്പോൾ ലെവലായിട്ടാണ് വെക്കുന്നത്, പക്ഷെ ഇവിടെ ഉണങ്ങാൻ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടാണ് ഇവിടെ ഉണക്കാൻ വെക്കുന്നത്. കാരണം എന്താ? ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നെത്തിലിൻ്റെ ഒരു കൂട പാക്ക് ചെയ്യുന്ന വിധം. സാധാരണ കോട്ടൺ ബോക്സിൽ അയക്കുന്നത് സേഫ്റ്റി അല്ല, അത് മീനിൻ്റെ മണം സ്പോയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലത്തെ കൂടയിൽ കോണി പൈ വെച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ഇവിടെ അടുത്തുള്ള ഏരിയക്ക് എല്ലാം കൊടുക്കൽ. കൂടയിൽ എത്രത്ര കെ ജിസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? 30 കിലോ ഇരിക്കും, 30 കിലോ ഇരിക്കും, 20 കിലോ ഇരിക്കും. ഈ സ്ഥലത്ത് ഈ ഉണക്കമീൻ നല്ലൊരു പാകത്തിന്, ഉണക്കമീൻ സെയിൽസ് പരുവത്തിന് ഇപ്പൊ എത്തി. ഇത് സാധാരണ കാര്യമല്ല. ഈ ഉണക്കമീൻ നമുക്ക് രാവിലെ തന്നെ വന്ന് നിന്നിട്ട് നാഗപട്ടണം ഹാർബറിൽ മീൻ മേടിച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പ് വെച്ചിട്ട് പിന്നെ അത് വെയിലത്ത് നല്ലോണം നിന്ന് ഉണക്കി അത് കറക്റ്റായിട്ട് തിരിച്ചിട്ടിട്ട് അന്ന് വൈകുന്നേരത്തിനിടക്ക് ഇത് നല്ലോണം ഒരു പാകത്തിന് കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ഇതിന് സെയിൽസിന് അയക്കുന്നത്. ഇതിൻ്റെ വർക്ക് പ്രോസസ് കുറച്ച് ടഫാണ്. ഓക്കെ വ്യൂവേഴ്സ്, ഈ ഉണക്ക് മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കൃഷിക്കാരൻ എങ്ങനെ തൻ്റെ വയലിൽ നിന്ന് ഒരു അരിനെ കൃഷി ചെയ്ത് എടുക്കുന്നുവോ അതേപോലെയാണ് ഇതും. ഇവർ കടലിലും വെയിലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉണക്ക് മീൻ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ പെബിൾസ് മലയാളം ചാനലെ സബ്സ്ക്രൈബ് ചെയ്യൂ.